ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. ഇന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്, ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കറക്റ്റായിട്ട് ആംഹോളും നെക്കും എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ ഇന്ന് വരച്ച് കാണിക്കുന്നത്. എപ്പോഴും ഈ ബിഗിനേഴ്സിന് ഉണ്ടാകുന്ന ഒരു വലിയ ഡൗട്ടാണ് ആംഹോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നും അത് കട്ട് ചെയ്യുന്നതെന്നും ഒക്കെ. ആദ്യം നമുക്ക് ആംഹോൾ കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളിവിടെ എടുത്തു കൊടുക്കേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ നിങ്ങൾ ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ അതാണ് നിങ്ങളിവിടെ എടുത്തു കൊടുക്കേണ്ടത്. നിങ്ങൾ ഷോൾഡർ എടുത്തു കൊടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അളവ് നിങ്ങളുടെ ഷോൾഡറിൻ്റെ അളവ് 12 ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്, പകുതി 6 ഇഞ്ച്. ഈ 6 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 6.5 ആണ് നമ്മളിവിടെ ഷോൾഡർ എടുത്തു കൊടുക്കേണ്ടത്. ഇത് ഫോൾഡ് ചെയ്ത ഈ ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ള ഭാഗമാണ്, അവിടുന്ന് വെച്ചിട്ടാണ് 6.5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 6.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനിയാണ് ആംഹോൾ മാർക്ക് ചെയ്യേണ്ടത്. ആംഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ഷോൾഡർ ഇവിടെ എത്രയാണോ എടുത്തത് അതേ അളവ് തന്നെയായിരിക്കും നിങ്ങൾ ആംഹോളിൻ്റെ അളവും. അപ്പോൾ ഇവിടെ നമ്മൾ 6.5 ആണ് എടുത്തത്, അതുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് ആംഹോളിന് വേണ്ടിയിട്ടും 6.5 ഇവിടെ മാർക്ക് ചെയ്യാം. അത് നമുക്ക് ലൈൻ വരച്ചെടുക്കണം. അതിനുശേഷം ഇനിയാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുത്തു കൊടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അളവ് ഇപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ, ഞാൻ അവിടെ 36 ആണ് എടുത്തു കൊടുക്കുന്നത്. ഈ 36 4 ഡിവൈഡ് ചെയ്യണം. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9. ഈ 9 കൂടെ തയ്യൽത്തുമ്പ് ചേർക്കണം. അപ്പോൾ അതിന് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾക്ക് തയ്യൽത്തുമ്പ് ചേർക്കാം. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർക്കുകയാണെങ്കിൽ കിട്ടുന്നത് 1/2 ഇഞ്ച്. ആ 1/2 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തു കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ ചെസ്റ്റ് എടുത്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ചെസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച്. അതൊന്ന് നമുക്കിവിടെ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ആംഹോൾ കർവ് ചെയ്തെടുക്കേണ്ടത്. ആംഹോൾ കർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ നമ്മളിവിടെ 6.5 ഇഞ്ച് ഇവിടെ എടുത്തതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് എടുത്തു കൊടുക്കാം. മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് ആംഹോൾ കർവാണിത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒന്ന് ആംഹോൾ കർവ് ചെയ്തെടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും വളരെ ഈസി ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൈ വെച്ചൊന്ന് വരച്ചെടുത്താലും മതി. അപ്പോൾ ഈ 2 പോയിൻറ്റിലും നമുക്കിതൊന്നും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ 9 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻറ്റും മുകളിലിപ്പോൾ നമ്മൾ മിഡിൽ മാർക്ക് ചെയ്ത ഈ പോയിൻറ്റും ഉണ്ടല്ലോ, അത് വെച്ചത് അങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ആംഹോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഫ്രഞ്ച് ഇത് ആംഹോൾ കർവ് വെച്ച് വരച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് ബാക്കിലെ ആംഹോളാണ്. ഇനി ഫ്രണ്ടിലെ ആംഹോൾ വരയ്ക്കാൻ വേണ്ടി നമ്മളിതാ ഈ പോയിൻ്റ് ഒന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് കുറച്ചൊന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഫ്രണ്ടിലെ ആംഹോൾ വരച്ചെടുക്കുമ്പോൾ ഒരുപാടൊന്നും മാറ്റി വയ്ക്കേണ്ട, കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കാം. ഇതാ ഇപ്പോൾ 2 കർവും നമ്മൾ ബാക്കിലെ ആംഹോളും ഫ്രണ്ടിലെ ആംഹോളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആംഹോൾ കർവ് ഇല്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ ഒന്നിങ്ങനെ വരച്ചെടുക്കാനേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മൾ ഈ നിങ്ങളീ മാർക്ക് ചെയ്യുമ്പോൾ ഈ കോർണർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കോർണർ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതാ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തത് നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. നെക്ക് ഇവിടെ 3 ഇഞ്ചാണ്, നെക്കിൻ്റെ വിഡ്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ലെങ്ത്ത് താഴേക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് എടുത്തു കൊടുക്കുക. സാധാരണ ഒരു യുനെക്ക് വരച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തു കൊടുക്കുന്നത് 5.5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചാണ് യുനെക്കിന് വേണ്ടി. ഒരുപാട് ഡീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ എടുത്തു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് താഴേക്ക് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വരച്ചു കൊടുത്തിട്ട് ദാ ഇവിടെയും നമ്മളൊന്ന് 3 ഇഞ്ച്
ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്ക് വരച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ബോക്സ് ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ നെക്ക് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്ക് കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും. ഇനി ഇവിടെ നമ്മളൊരു യുനെക്കാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് തന്നെ വരച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ കോർണറിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അല്ലെ നിങ്ങൾക്ക് നല്ല വൈഡായിട്ടുള്ള യു ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ബോക്സ് വരച്ചതിൻ്റെ കുറച്ച് പുറത്തേക്ക് ഇത് വരുന്ന മാതിരി ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമുക്കിതൊന്ന് നല്ല വൈഡായിട്ടും വരച്ചെടുക്കാം. ഞാൻ അപ്പോൾ അത്ര വൈഡായിട്ടൊന്നും വരയ്ക്കുന്നില്ല. കറക്റ്റായിട്ട് അത്യാവശ്യം വൈഡായിട്ടുള്ള യു തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഇതപ്പോൾ നമ്മളിവിടെ യുനെക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേമാതിരി ഒരു ആംഹോൾ കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംഹോൾ വരയ്ക്കാനും നെക്ക് വരയ്ക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ബാക്കിൽ ആംഹോളാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്കിൽ ആം ഹോൾ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ തുണിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ബാക്കിലെ പീസ് മാറ്റി വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ആം ഹോൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിടുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ഒരു യുനെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ആംഹോളും കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കറക്റ്റായി യു ഷേപ്പിൽ, നല്ല യു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ആംഹോളും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുരിദാറിനെ ആയാലും ബ്ലൗസിനെ ആയാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ആംഹോളും നെക്കും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.